ടീച്ചറിനോട് നവംബർ മാസത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസം ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ഏതാണത്? ആ ശിശുദിനം അല്ലേ. ശിശുദിനം ആരുടെ ജന്മദിനമായിട്ടാണ് നാം ആഘോഷിക്കുന്നത്? ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ. ജവഹർലാൽ നെഹ്റുവിനെ സ്നേഹത്തോടെ നമ്മൾ എന്താണ് വിളിച്ചിരുന്നത്? ആ ചാച്ചാജി എന്നായിരുന്നു കുഞ്ഞുങ്ങളെ നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനം. 1889 നവംബർ 14 അലഹബാദിലാണ് ചാച്ചാജി ജനിച്ചത്. കുട്ടികളോടുള്ള വാത്സല്യത്തെ മുൻനിർത്തി അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ശിശുദിനം നാം ആഘോഷിച്ചിരുന്നു. ഇന്ത്യയെയും ഇന്ത്യയിലെ ജനങ്ങളെയും വളരെയധികം സ്നേഹിച്ചിരുന്ന നമ്മുടെ ചാച്ചാജിയെ നമ്മൾ എന്നും ഓർക്കുകയും വേണം. ഈ ശിശുദിനത്തിന്റെ അന്ന് സ്കൂളിലാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ആ എല്ലാവരും കുഞ്ഞു ചാച്ചാജിമാരായി ഒരു ചെറിയ റാലിയൊക്കെ നടത്തും അല്ലേ. ഈ വർഷം നമുക്ക് റാലിയൊന്നും നടന്നില്ലെങ്കിലും വീടുകളിൽ കുഞ്ഞു ചാച്ചാജിമാരായി ശിശുദിനം ആഘോഷിക്കാം. ചാച്ചാജിയായി വേഷം ധരിക്കണമെങ്കിൽ നമുക്ക് ചാച്ചാജി ധരിച്ചിരുന്ന തൊപ്പി വേണ്ടേ, പോക്കറ്റ് ധരിച്ചിരുന്ന റോസാപ്പൂവും വേണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തൊപ്പിയും റോസാപ്പൂവും ഉണ്ടാക്കാൻ പഠിക്കാം. ഈ തൊപ്പി ഉണ്ടാക്കുന്നതിന് നമുക്ക് ഒരു ചാർട്ട് പേപ്പറിന്റെ പകുതി മതി. ഇതാ നോക്കിക്കേ കുട്ടികളെ, ഈ ചാർട്ട് പേപ്പർ ഇങ്ങനെ മടക്കി എടുക്കുക. ശ്രദ്ധിച്ചു നോക്കണേ, ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം നന്നായി പ്രസ് ചെയ്യുക. അല്പം മടക്കി ഒന്നുകൂടി പ്രസ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടുന്ന് കുറച്ചെടുത്ത് അല്പമായി മടക്കി. അതിനുശേഷം ഈ മടക്ക് കളയാതെ തന്നെ അടിയിലത്തെ പേപ്പർ നിവർത്തിയെടുക്കുക. ആ മടക്കിനൊപ്പം വെച്ച് തന്നെ ഈ പേപ്പർ ഒന്നുകൂടി മടക്കുക. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇതാ നോക്കിക്കേ കുട്ടികളെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് മടക്കുകൾ കിട്ടി. ഇനി ഈ മടക്കുകളുടെ രണ്ടറ്റവും അല്പമായി ചെരിച്ച് മടക്കുക. ഇതാ ഇത് കണ്ടോ, ഇതുപോലെ രണ്ട് സൈഡും ചെരിച്ച് മടക്കുക. ഇതുപോലെ തന്നെ അപ്രവശവും നമുക്ക് മടക്കാം. ഒപ്പം വെച്ച് ചെയ്യണം കേട്ടോ, നന്നായിട്ട് പ്രസ് ചെയ്തും കൊടുക്കണം. ഇനി ഈ പേപ്പറിൻ്റെ ഈ അറ്റം ഇങ്ങനെ മടക്കുക. ഈ മടക്ക് ഒന്നും കൂടി ഈ രണ്ടറ്റത്തും എത്തുന്ന രീതിയിൽ മടക്കാം. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. ഇനി ഈ പേപ്പറിനെ നമുക്ക് മറിച്ചു വെക്കാം. ഇപ്പോൾ കണ്ടോ, ഈ രണ്ട് വശങ്ങളും ഒരേ വീതിയിൽ നമുക്ക് ഒന്നുകൂടി മടക്കാം. പേപ്പറിന് കട്ടി കൂടുതൽ വരും മടക്കി വരുമ്പോൾ, അതുകൊണ്ട് ഫിനിഷിങ് കുറവ് വരും. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. ഈ സൈഡും അതുപോലെ തന്നെ മടക്കുക. ഇതാ നോക്കിക്കേ കുട്ടികളെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. ഇനി ഇതിനെ ഇങ്ങനെ ഒന്നുകൂടി മടക്കുക. ബാലൻസ് ഇവിടെ ഇത്രയും പേപ്പറുണ്ട്. ആ പേപ്പർ ഒരു മടക്ക് കിട്ടുന്നതിനായിട്ട് ഒപ്പം വെച്ച് ഇങ്ങനെ ഒന്ന് മടക്കുന്നു. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ തുമ്പ് ദാ ഇതിൻ്റെ ഇടയിലേക്ക് കയറ്റി വയ്ക്കുക. കണ്ടോ, രണ്ടറ്റവും ഇതുപോലെ കയറ്റി വെക്കണം. നമുക്ക് തൊപ്പി പതിയെ
വൃത്തി നോക്കാം കണ്ടോ നമ്മുടെ തൊപ്പി ഇവിടെ റെഡിയായി ഇനി പതിയെ ഇത് നിവർത്തി എല്ലാവരും തലയിൽ വെച്ച് നോക്കുക എല്ലാരും ഇതുപോലെ ചെയ്യണം കേട്ടോ അപ്പോൾ തൊപ്പി ഉണ്ടാക്കാൻ പഠിച്ചു ഇനി നമുക്ക് റോസാപ്പ് ഉണ്ടാക്കാൻ പഠിക്കാം അതിനായിട്ട് ടീച്ചർ ഇവിടെ A4 ന്റെ ഒരു കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത് തണ്ടുണ്ടാക്കുന്നതിന് വേണ്ടി പച്ച കളർ പേപ്പറും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഈർക്കിലി കത്രിക പശ ഈ അളവിന് ഒരു പേപ്പർ വെട്ടി ഇവിടെ എടുത്തിട്ടുണ്ട് ടീച്ചർ അത് നമുക്ക് ഈർക്കിലിയിലെ തണ്ടിന് വേണ്ടി ചുറ്റിയെടുക്കാം ഇതുപോലെ ചേരിച്ച് അറ്റത്ത് പശ തേച്ച് ചുറ്റിയെടുക്കുന്നു ഇനി ഇതൾ മുറിക്കുന്നതിനായി A4 ഒരു പേപ്പർ എടുത്ത് ദാ ഇങ്ങനെ മടക്കുക വീണ്ടും ഒരു മടക്ക് കൂടെ മടക്കി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇതിനെ ഒന്നുകൂടി മടക്കി വെച്ച് ഇതാ കണ്ടോ ഈ അറ്റത്ത് നിന്നും പെൻസിൽ കൊണ്ട് വരച്ചിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ ഇങ്ങനെ ഷേപ്പിന് വെട്ടിയെടുക്കുക ഇതാ കണ്ടോ ഇപ്പോൾ ഇങ്ങനെ ഇതളുകൾ കിട്ടി ഇനി ചെറിയ ഇതള് വെട്ടുന്നതിന് വീതി കുറച്ച് ഒന്നുകൂടെ മടക്കിയിട്ട് ചെറുതായിട്ട് വെട്ടിയെടുക്കുക ഇങ്ങനെയുള്ള ചെറിയ ഇതളുകൾ നമുക്ക് പൂവിൻ്റെ അകത്ത് വെച്ച് ചുറ്റുന്നതിന് വേണ്ടി എടുക്കുന്നു ഇപ്പോൾ നമുക്കിവിടെ റോസാപ്പൂവിൻ്റെ കുറേ ഇതളുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പൊട്ടിക്കാനുള്ള തണ്ടും റെഡിയായി ഇനി ഇതിൻ്റെ അറ്റം അല്പം വളഞ്ഞിരിക്കുന്നതിനായി കത്രിക ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയൊന്ന് കാണിച്ചു കൊടുക്കാം അതിനുശേഷം ചെറിയ ഇതളുകളെടുത്ത് ആദ്യം പശ തേച്ച് ഈർക്കിലയിലേക്ക് ഒട്ടിക്കുക ദാ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇനി അടുത്ത ഇതിലെടുത്ത് അതിൻ്റെ നേരെ എതിർഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ദാ ഇങ്ങനെ ഇങ്ങനെ എല്ലാ ഇതളുകളും നമുക്ക് ഒട്ടിച്ചെടുക്കാം ദാ കുഞ്ഞുങ്ങളെ എല്ലാ ഇതളുകളും ഒട്ടിച്ച് നമ്മുടെ പൂവിടെ റെഡിയായിരിക്കുന്നു ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി പഠിക്കണം കേട്ടോ അതുപോലെ തന്നെ തൊപ്പിയും ഉണ്ടാക്കി നിങ്ങൾ നവംബർ 14 ചാച്ചാജിയായി വേഷമിട്ട് ടീച്ചറിന് ഫോട്ടോ അയച്ചു കൊടുക്കണം എന്നാൽ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.